ഹലോ, നമസ്കാരം. ഞാൻ ഹർഷ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് സ്റ്റൈൽ ബീറ്റ്സ് വിത്ത് ഹർഷ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ഐ മേക്കപ്പിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തേക്കുന്ന ഒരു മേക്കപ്പ് ലുക്കാണ്. അതായത് നമ്മുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഐ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാവുന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞാനിവിടെ ചെയ്തേക്കുന്നത് ഒരു ഗോൾഡൻ സ്മോക്കി ഐസ് ആണ്. കാരണം ഞാൻ ഇന്നൊരു സാരിയാണ് ഉടുത്തേക്കുന്നത്. ഞാൻ സാരിയുടെ കളറ് ഒരു കോപ്പർ ഗോൾഡൻ ഒക്കെ മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഏത് കളറാണ് ഉടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു കളർ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് കണ്ടു നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഐസിൽ ജസ്റ്റ് ഒന്ന് കൺസീല് ചെയ്യാണ്. ഇവിടെ NYB കൺസീലറാണ് എടുത്തേക്കുന്നത്. ജസ്റ്റ് ഐസിൻ്റെ ലിഡ്സിലൊക്കെ നന്നായിട്ടൊന്ന് കൺസീൽ ചെയ്തിട്ട് ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാണ്. ഇനി നമ്മൾ ഐ ഷാഡോ ഇടാൻ പോവാണ്. ഐ ഷാഡോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മാർസിൻ്റെ ഐ ഷാഡോ ആണ് എടുത്തേക്കുന്നത്. അതിനകത്ത് നിന്ന് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രീസ് മാത്രം ഒന്ന് ഡിഫൈൻ ചെയ്യാണ്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യമേ ലൈറ്റായിട്ട് തുടങ്ങിയിട്ട് പെയ്യെ പെയ്യെ വേണം നമ്മളത് ഡാർക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ആ ഒരു സെയിം പാലറ്റിൽ നിന്ന് തന്നെ ഈ ഒരു കോപ്പർ, ഒരു റസ്റ്റി കോപ്പർ കളർ എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ഔട്ടർ വീല് മാത്രം ഞാനൊന്ന് ഡാർക്കൺ ചെയ്യാണ്. ഒരു വി പോലെ ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒന്ന് മേളിലോട്ട് ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സെയിം പാലറ്റിൽ നിന്ന് ബ്ലാക്ക് കളർ ഐ ഷാഡോ എടുത്തിട്ട് ഔട്ടർ കോർണേഴ്സിൽ, അതായത് ലിഡ്സിൻ്റെ ഔട്ടർ കോർണേഴ്സിൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അത് ശരിക്കും നമ്മൾ ബ്ലാക്ക് സ്മോക്കി ഐസ് ചെയ്യുമ്പം നന്നായിട്ടൊന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ പാൻഡ പോലെ ആയിപ്പോവും. അപ്പം കുറച്ച് കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര ഡാർക്ക് ആക്കണമെന്ന് വെച്ചിട്ട് വേണം നമ്മൾ ബ്ലാക്ക് കളറിൽ എപ്പോഴും ചെയ്യാനായിട്ട്. ഇതിപ്പം ഞാൻ ഒരു കണ്ണിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കണ്ണും ഞാൻ സെയിം അതേപോലെ തന്നെ ചെയ്യാണ്. കുറച്ച് കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഔട്ടർ സൈഡിൽ മാത്രമേ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് എൻ്റെ സാരി ഗോൾഡൻ കളർ ഉണ്ടല്ലോ, അപ്പം ഞാൻ അതിനകത്ത് നിന്ന് തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് ഇന്നർ സൈഡിൻ്റെ, നമ്മുടെ സെൻറ്റർ ആൻഡ് ഉള്ളിലോട്ട് ലിഡ്സിൻ്റെ ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ബ്ലാക്കും ആ ഒരു ഗോൾഡൻ കളറുമായിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. നമ്മൾ ക്രീസ് ഡിഫൈൻ ചെയ്യാൻ എടുത്ത സെയിം കളർ വെച്ചിട്ട് തന്നെ താഴെ വാട്ടർ ലൈനിൻ്റെ താഴെയും ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് കണ്ണിൻ്റെയും വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ഫേസ് മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ നിവ്യയുടെ ഒരു മോയ്സ്ചറൈസറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ നന്നായിട്ട് ഫേസിലൊന്ന് പുരട്ടിയിട്ട് മോയ്സ്ചറൈസർ. ഫൗണ്ടേഷന് വേണ്ടി എടുക്കുന്നത് NYB ഒരു ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഇത് ഡോട്ട് 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 ആയിട്ട് നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു വെറ്റായിട്ടുള്ള ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ ഫേസിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. കൺസീലർ അപ്ലൈ ചെയ്യാം. കൺസീലർ ഞാൻ സെയിം NYB കൺസീലറാണ് എടുക്കുന്നത്. ഇത് കണ്ണിൻ്റെ താഴെ നോസിലും നമുക്ക് എവിടെയാണ് ഡാർക്ക് സ്പോട്സ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ആയിട്ട് കൺസീൽ ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള കൺസീലർ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈലൈറ്റും ചെയ്യാവുന്നതാണ് കേട്ടോ. കൺസീലർ നന്നായിട്ട് ബ്ലെൻഡായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബേസ് ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ
ബ്ലൂ ഹെവൻ സെഫയറിൻ്റെ ഒരു സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് ഫേസ് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാണ്. ഐസിൻ്റെ താഴെ, അങ്ങനെ തന്നെ നമ്മുടെ നെറ്റിയിൽ, മൂക്കിൻ്റെ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഐബ്രോസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ക്ലെയറിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് ഇവിടെ എടുത്തേക്കുന്നത്. അത് വെച്ചിട്ട് രണ്ട് ഐബ്രോസും നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഐലൈനർ ഇടാൻ പോവാണ്. ഐലൈനർ ഐടെക്സ് ഡാസ്ലറിൻ്റെ ആണ് എടുത്തേക്കുന്നത്. ലിക്വിഡ് ലൈനറാണ്. അത് വെച്ചിട്ട് നമുക്ക് മുകളിൽ മാത്രം വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ വിങ്ഡ് ഐലൈനർ പോലെയാണ് ചെയ്തേക്കുന്നത്. ലൈനർ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കണ്ണ് എഴുതാൻ പോവാണ്. കണ്ണ് ഞാൻ LAT കാജൽ വെച്ചിട്ടാണ് എഴുതാൻ പോകുന്നത്. ഞാൻ ഫുള്ളായിട്ടും വാട്ടർ ലൈൻ എഴുതുന്നില്ല, ജസ്റ്റ് ഹാഫ് മാത്രമാക്കിയിട്ട് നിർത്തുകയാണ്. എന്താ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ ഹാഫ് മാത്രമേ കണ്ണെഴുതിയിട്ടുള്ളൂ. കാരണം എനിക്ക് തോന്നി ഈ ഒരു ലുക്കിന് അങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി. അടുത്തത് ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് നമ്മൾ NYB ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. ഷെയ്ഡും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. നല്ലൊരു ന്യൂഡ് പിങ്ക് ന്യൂഡ് കളറാണ്. ബ്ലഷിന് വേണ്ടി ഇവിടെ എടുത്തേക്കുന്നത് മിസ് റോസിൻ്റെ ഒരു ബ്ലഷ് പാലറ്റാണ്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ. ഇനിയും ഹൈലൈറ്ററിന് വേണ്ടിയിട്ട് മിസ് ക്ലെയറിൻ്റെ ഒരു ഹൈലൈറ്ററാണ് എടുത്തേക്കുന്നത്. അതും നമ്മുടെ ചീക്സിലും ഒക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫൈനൽ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. പറഞ്ഞായിരുന്നു ഈ ഒരു ഐ മേക്കപ്പിൻ്റെ ലുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കോർഡിംഗ് ചേഞ്ച് ചെയ്യാം. അതായത് ഇപ്പം നിങ്ങൾ ഒരു പേർപ്പിൾ ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഡ്രസ്സാണ് ഇട്ടേക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബേസ് കളറ് നിങ്ങളുടെ ഗ്രീൻ ആക്കാം, ആൻഡ് ബ്ലാക്ക് ആയിട്ട് നമുക്ക് മാച്ച് ചെയ്തിട്ട് അതൊരു സ്മോക്കി ഐസ് ആക്കുകയും ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഈ ചാനലിനെ പറ്റിയിട്ടും വീഡിയോസിനെ കുറിച്ചിട്ടും ഒക്കെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സും ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ബൈ.